നാമങ്ങളെ ഉച്ചരിച്ചുച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഹൃതങ്ങളായി ശമയുമെന്നല്ലോ നിശ്ചയമത്രേ ആകുന്നത്. സ രാമചന്ദ്ര വായാൽ അവണ്ണമെല്ലാം ആയിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനോ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ശുഗസരണന്മാരാകുന്ന രണ്ട് രാക്ഷസന്മാരെ നിയോഗിഭൂതം ചെയ്തു. തദനന്തരമാട്ടെ നീതിജ്ഞൗ ശുഗസരണൗ നിശിചരൗ രക്ഷോധിരാജ്ഞയ ഗത്വാ വാനരവാഹിനി പരിസരം വിജ്ഞായ തദ്വൈ സശങ്കമിത്യൂചതു. ശുഗസാരണവും സാരനെന്നും പറയായിട്ടുള്ള രണ്ട് രാക്ഷസന്മാരെ വാനര സൈന്യത്തിനടുത്തെത്തി. എന്താ ഇവരങ്ങടെ പോവാൻ കാരണം? രക്ഷോധിരാജാജ്ഞയാ. രാക്ഷസ രാജാവ് രാവണന്റെ കൽപ്പന പ്രകാരമാണ് ശുഗസാരണന്മാരെ അങ്ങനെ ചെന്നത്. രാവണൻ എന്തിനാ ഇവരങ്ങടെ അയച്ചത്? ഹനുമാൻ ലങ്കയിൽ വന്ന് ലങ്കാദനൊക്കെ കഴിഞ്ഞ് മടങ്ങലും കഴിഞ്ഞു. അപ്പോ ഈ രാവണൻ വിചാരിച്ചെന്താ, ഇനിയൊന്നും പരിഭ്രമിക്കാനില്ല. എന്താ ഒരു കൊരങ്ങൻ വന്ന് ഇങ്ങനെ ചില വികൃതിയൊക്കെ കാട്ടിയിട്ട് മടങ്ങി, സാരില്ല പരിഭ്രമിക്കാനില്ല എന്ന് നിരീക്ഷിച്ചു. ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്ന കാലത്താണ് കേട്ടത് ആ രാമൻ കൊറേ കൊരങ്ങന്മാരെയും കൂട്ടി ലങ്കയിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ടേന്ന്. അപ്പോഴും രാവണൻ വിചാരിച്ചെന്താ, സാരില്ല പരിഭ്രമിക്കാനില്ല. എന്താ സമുദ്രത്തിന്റെ തീരം വരെ മടങ്ങു വാങ്ങിപ്പോ. എന്താ ഒരു കൊരങ്ങൻ സമുദ്ര ചാടി എന്ന് വിചാരിച്ച് ഇപ്പൊ എല്ലാ കൊരങ്ങന്മാരും ചാടുന്നില്ല. ഇല്ല അഥവാ കൊരങ്ങന്മാർ ചാടിയാലും രാമന് ചാടാൻ സാധിക്കില്ല എന്ന് നിശ്ചയിച്ചു. ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്ന കാലത്താണ് കേട്ടത് ആ രാമൻ സമുദ്രത്തിലെ സേതു ബന്ധിപ്പിച്ച് ലങ്കയിലെത്തൽ കഴിഞ്ഞു. ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ സേന അനിവേശം ചെയ്ത് വർത്തിക്കുന്നുണ്ടേന്ന് രാവണന് മനസ്സിലായി. എന്താ ഈ രാമൻ താൻ വിചാരിക്കണ പോലെ നിസ്സാരനല്ല. പിന്നെയോ ഈ രാമലക്ഷ്മണന്മാരുടെയും വാനരസൈന്യത്തിന്റെയും ശക്തിയൊക്കെ എന്നറിയാൻ തീർച്ചയാക്കി. എന്താ ശത്രുവിന്റെ ശക്തി മുൻകൂട്ടി അറിഞ്ഞാൽ യുദ്ധം ജയിക്കാൻ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ വൈശാണിയുണ്ട്. അതിപ്പോ എങ്ങനെയാ നേരിട്ട് ചെന്ന് ചോദിക്കാൻ നിർത്തിയില്ലാലോ. രാമ രാമ രാമനോടാ രാമന്റെ ഇതേ ഈ വാനരന്മാരുടെ ശക്തി അറിഞ്ഞാൽ കൊള്ളാം എങ്ങനെയാന്ന് പറഞ്ഞുതരോ എന്ന് ചോദിക്കാൻ നിർത്തില്ല. ഇനി അഥവാ ചോദിച്ചാലും പറഞ്ഞു തരണമെന്ന് ഇല്ലാലോ. പിന്നിപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അറിയാൻ നിശ്ചയിച്ചു. അതിപ്പോ എങ്ങനെ രഹസ്യമായിട്ട് അറിയാ, നേരിട്ട് ചെന്ന് ചോദിച്ചാൽ പരസ്യമാവില്ലേ, പിന്നിപ്പൊ എങ്ങനെ രഹസ്യമായിട്ട് അറിയാ. ചാരന്മാരെ അയക്കാൻ നിശ്ചയിച്ചു രാവണൻ. സാധാരണ പതിവാ രണ്ട് രാജ്യങ്ങളൊക്കെ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോ ചാരന്മാരെ അന്യോന്യം അയക്കല് പതിവുണ്ട്. എന്താ ശത്രുക്കൾ എത്ര പേരുണ്ട്, അവരേത് ഭാഗത്തുകൂടി ആക്രമിക്കുക, അവരെപ്പോഴാ യുദ്ധം തുടങ്ങണത്, ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ ചാരന്മാരെ അയക്കല് പതിവുണ്ട്. അപ്പോ രാവണനും ചാരന്മാരെ അയക്കാൻ നിശ്ചയിച്ചു. ഇപ്പൊ ആരെ ഏൽപ്പിക്കാം, പറ്റിയ ഒരാളെ ഏൽപ്പിച്ചെങ്കിൽ ബുദ്ധിമുട്ടാവും. എന്താ ശത്രുക്കളുടെ അടുത്തേക്കല്ലേ ചെല്ലണത്, അപ്പോ അതിന് പ്രാപ്തി ഉള്ളവരെ വേണം അയക്കാൻ. ഇപ്പൊ ആരെ ഏൽപ്പിക്കാം, തനിക്കാവോ ചാരനാവാൻ?
ചാരമായിട്ടിങ്ങനെ പോന്നാ പോരട്ടോ, കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് അറിഞ്ഞു തന്ന. എടോ താനായാലും വിരോധമൊന്നും ഇല്ല കേട്ടോ. എടോ തന്നോടാ, തന്നെ കണ്ടാറോ ചാരന് ലക്ഷണൊക്കെ ഉണ്ട്. എടോ താൻ പോയാലും മതി. ഇതാ അപ്പൊ അധികം ഒന്ന് ആലോചിക്കേണ്ടി വന്നില്ല. എന്താ സുഖസാരണവും നിശിചരവും സുഖസാരണന്മാരെയൊക്കെ നിശ്ചയിച്ചു. എന്താ അവരാകാൻ നിശ്ചയിച്ചത്? നീതിജ്ഞവും അവര് നീതിമാന്മാരാ. മാത്രല്ല സമർത്ഥന്മാരൂടിയ, അവരെ വേഗമാളെ ചെയ്യുന്ന വരുത്തി. അല്ലയോ സുഖസാരണന്മാരെ, നിങ്ങളോടാ നിങ്ങൾ പോയി ആ രാമലക്ഷ്മണന്മാരുടെയും വനര സൈന്യത്തിന്റെയും ശക്തിയൊക്കെ എന്നറിഞ്ഞു വരണം. എന്താ അവരെത്ര പേരുണ്ട്, അവരേതു ഭാഗത്തൂടി ആക്രമിക്കുക, അവരെപ്പോഴാ യുദ്ധം തുടങ്ങണത്, ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരണം. കൽപ്പന കിട്ടിയ ശേഷം അവരവിടുന്നിറങ്ങും. അപ്പോഴാ ശുഗൻ ആലോചിച്ചത്, എന്താ കാര്യം സാധിച്ചു വന്നാൽ സ്വാമി സമ്മാനം തരും. അപ്പോ ആ സാരണനെ കൂടെ കൂട്ടിയാൽ സമ്മാനത്തിന്റെ പകുതി സാരണന് കൊടുക്കേണ്ടി വരും. ഏ താൻ ഒറ്റയ്ക്ക് പോയാലും ഒറ്റയ്ക്ക് എടുക്കാം. സാരണ സാരണ എന്താ ശുഗ? അതെ ഞാൻ ആലോചിച്ചപ്പോ തോന്നി. എടോ എന്തായിരുന്നു ആലേ കാണത്? ഏ ഒന്നുമില്ല. അതെ വെറുതെ അതിനാ, നമ്മൾ രണ്ടുപേരും കൂടി ചെന്ന് ബുദ്ധിമുട്ടരുത്. താൻ ഇവിടുത്തെ കാര്യം നോക്കി ഇവിടെ തന്നെ കൂടിക്കോളൂ, ഞാൻ പോയി കാര്യങ്ങളൊക്കെ സാധിച്ചു വരാം. അപ്പോ സാരണന്റെ മത്സരം തന്നെയായിരുന്നു ചിന്ത. എന്താ തനിക്ക് സമ്മാനം കിട്ടണമെന്ന്? ശുഗ അതെ അത് വേണ്ട. ഏത് വേണ്ടെന്നേ? താൻ പോണ ഞാൻ പോകാം. വേണ്ടെന്നേ? ഞാനാവാം ഞാനാവാം. തർക്കമായ വരുന്നവര് അതിനിടയിൽ ആ ശുഗ മാളികയുടെ മുകളിൽ കയറി ആ വാനര സൈന്യത്തിനെ ഒന്ന് കണ്ടു കളയാന്ന് നിരീക്ഷിച്ചു. അവിടെ ചെന്ന് ആ ജനാലവാലങ്ങൾ തുറന്നു നോക്കി. ശിവ ശിവ, ദേ എത്ര തരം കുരങ്ങന്മാരായിരിക്കണത്. കണ്ണിലെ ഓരോന്നിന്റെ ഒക്കെ അവസ്ഥ. എടോ അതെന്താ അങ്ങനെ ഇരിക്കണത്? ഇങ്ങനെ ഇരിക്കാലോ. എത്ര തരം കുരങ്ങന്മാരാ, ഇവരുടെ ചെന്നാൽ മടങ്ങിയവരെ ഉണ്ടാവില്ല. സാരണം തന്നെ പൊക്കോട്ടെ. അതാ ഭേദം. സുഖം താഴത്തേക്കിനെ ഇറങ്ങി. സാരണ അതെ താൻ പറഞ്ഞ തന്നെയാ ശരി. താൻ പൊക്കോളൂ, സമ്മാനം താൻ എടുത്തോളൂ. അപ്പോ സാരണന് സംശയമായി. എന്താ ഇത് പറഞ്ഞ ഞാനാവാന്ന് പറഞ്ഞ എന്താ ഇപ്പൊ താനായിക്കോളൂ എന്ന് പറയണത്? സാരണനും മാളികയുടെ മുകളിൽ കയറി ആ വാനര സൈന്യത്തിനെ ഒന്ന് കണ്ടു കളയാന്ന് നിരീക്ഷിച്ചു. അവിടെ ചെന്ന് നോക്കി ആ ജനാലവാദങ്ങൾ തുറന്നു നോക്കി. വെറുതെ അല്ല ശുഗൻ വേണ്ടെന്ന് പറഞ്ഞേ. ഈ കുരങ്ങന്മാരെ കണ്ട് പേടിച്ചിട്ടാ, ഇവരുടെ ഇടയിൽ ചെന്നാൽ മണങ്ങിയവരിലുണ്ടാവില്ല നിശ്ചയിച്ചു. വണ്ടിയില്ലേ ഓരോന്നിന്റെയൊക്കെ സമ്പ്രദായം, അതൊന്നും അങ്ങനെ ഇരിക്കണത്. ഇങ്ങനെ ഇരിക്കാലോ, ഈ എത്ര തരം കുരങ്ങന്മാരാണല്ല കൊതുകുണ്ടോ. സാരണൻ താഴത്തേക്ക് ഇറങ്ങി. ശുഗ അതെ അത് വേണ്ട. ഏത് വേണ്ടാന്നേ? ഞാൻ പോകുന്നില്ല, താൻ പോക്കോളൂ. വേണ്ടാന്നേ? താനായിക്കോളൂ താനായിക്കോളൂ. ആദ്യം ഞാനാവാ ഞാനാവാന്നായി, ഇപ്പോ താനാവാ താനാവാന്നായി. അവസാനം രണ്ടു പേരും കൂടി പോകാൻ നിശ്ചയിച്ചു. അങ്ങനെയാണല്ലോ സ്വാമിയുടെ കൽപ്പന. അങ്ങനെ അവര് വാനന സൈന്യത്തിന്റെ സമീപത്തേക്ക് അങ്ങനെ നടന്നു തുടങ്ങി. സാരണ നമ്മളിപ്പോ എവിടേക്കാ ചെല്ലണത്? ഇത്ര നിശ്ചിലാണയോ? എടോ കുരങ്ങന്മാരുടെ ഇടയിലേക്കാ. ആ അതാ ചോദിച്ചത്. എടോ നമ്മളാണ് രാക്ഷസന്മാര്, അങ്ങനെ ഉണ്ടാവാ. ആ എന്താ എടോ ദേ രണ്ട് രാക്ഷസരല്ലേ അവരത്. അവരുടെ കഥകളടിക്ക പിന്നെ അത്രയും കുറച്ച് മതിയല്ലോ എന്ന് ചോദിച്ച് വാനരന്മാര് നമ്മളെ പുറത്തേക്ക് അങ്ങനെ ചാടിക്കറ. എന്നിട്ടാവും കടിക്ക കടിക്ക മന്ത് എന്താ ചെയ്യണ നിശ്ചില. അവസാനം നമ്മുടെ കഥ കഴിയും. എടോ ഇനിയിപ്പ എന്താ ചെയ്യാ? എടോ ഈ ചാരന്മാര് വേഷപ്രച്ഛന്നാണെന്ന് കേൾക്കാറ്. നമുക്കേ വല്ല പ്രച്ഛന്ന വേഷത്തിൽ പോയാലോ. ആട്ടെ ഇപ്പൊ എന്ത് വേഷാ ധരിക്കേണ്ടത്? എടോ കെട്ടും ചെറുതൊന്നാവണ്ട, നമുക്കേ രണ്ട് കൊമ്പനാനയാണോ? ആ കൊമ്പൊന്നുമ്പേക്കാ വിരിച്ച് വാനര സൈന്യത്തിലേക്ക് അങ്ങനെ ചെന്നേ. പറ്റിയെങ്കിൽ കൊറേണത്തിൻ ചവിട്ടി അരക്കാൻ ചെയ്യാം. അതെ 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 അങ്ങനെ ചെല്ലേ വേണ്ടു. എടോ ഈ കൊരങ്ങന്മാര് കാട്ടിലുള്ളവരല്ലേ, അവർക്ക് വല്ല ആനയും പിടിയുണ്ടാവും. നമ്മളെ ആനയായിട്ട് അങ്ങനെ ചെന്നാൽ ആദ്യം വാനരന്മാരെ നമ്മുടെ പുറത്തേക്ക് അങ്ങോട്ട് ചാടിക്കയറും. ഉണ്ടാവും അങ്ങനെ നടയാനെ ഇങ്ങനെ നടയാനെ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാവും. ഇങ്ങനെ ഒരു സംഘം കഴിയുമ്പോ അടുത്ത സംഘം ഇങ്ങനെ വാനരന്മാരെ കൊണ്ട് നടന്ന് നടന്ന് നടന്നേ നമ്മുടെ കഥ കഴിയും. ആനയാണ് എന്നാ പിന്നെ എന്റെ കുതിരയായാലോ? വിശേഷായി ആനയായാലും വാനരന്മാരെയും വഹിച്ച് നടന്നാ മതി, കുതിരയായവരെയും വഹിച്ച് ഓടേണ്ടി വരും. എടോ ആനയും കുതിരയും നടണ്ട, നമുക്ക് രണ്ട കൊതുകായാലോ. കൊതുവോ നമ്മ മേലി കയറാൻ വയ്യാലോ. പാകായി കൊതുകായിട്ട് അങ്ങനെ ചെല്ലേ വേണ്ടു. എന്താ കൊതുകായ പാകല്ലേ, വാനര സൈന്യത്തിലേക്ക് അങ്ങനെ മൂടി മൂടി നടന്നേ. കാര്യങ്ങളൊക്കെ ചോർത്തും ചെയ്യാം, ചോർത്താൻ അങ്ങനെ ചെല്ലേ വേണ്ടു. എടോ നമ്മള് കൊതുകായിട്ട് ഇങ്ങനെ മൂടി മൂടി കൊതു. അതോടുകൂടി നമ്മുടെ കഥ കഴിയും. എടോ കൊതു ആവണ്ട വേണം.
എന്നാ പിന്നെ എന്ത് വേഷാ ധരിക്കണത്? എടോ നമ്മളിപ്പോ പുറകമാരുടെ ഇടയിലേക്കല്ലേ ചെല്ലണത്. അതെ, എന്നാ പിന്നെ വാനരുടെ വേഷം കെട്ടിയ പോലെ. ആഠ്യന്മാര് രാക്ഷസരായിട്ട് നമ്മളെ കുറകിന്റെ വേഷം കെട്ടിയേ. എടോ അതൊന്നും നോക്കാനില്ല, സമ്മാനം കിട്ടണില്ല. ഇങ്ങനെ ഏത് വേഷം കെട്ടേണ്ടി വരും? കുറങ്ങനെങ്കിൽ കുറങ്ങൻ, നമുക്ക് വേഷമൊക്കെ മാറാം. തനിക്ക് പ്രത്യേകിച്ച് വേഷം മാറേണ്ട ആവശ്യത്തില്ല. സുധൈവർക്ക് കുറങ്ങനെ ചായണല്ലോ. താനത്ര കൈമാറ്റം പറയൊന്നും വേണ്ട, തനിക്ക് ഒരു വാലിന്റെ ഓർമ്മയുള്ളൂ. അവരൊക്കെ പറഞ്ഞ് വേഷമൊക്കെ മാറി വാനര സൈന്യത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ചെന്നു. നോക്കി നോക്കി എത്ര തരം വാനരന്മാരായിരിക്കണത്. മുഖം ദിവസമാക, ചുവക്കാറ്റ വക, കുട്ടിക്ക് പറങ്ങൻ, കരിമ്പ് പറങ്ങൻ, വാലിള്ള വക, വാലില്ലാത്തതൊക്കെയാണോ? ഓ ഓ ചുട്ടി വെച്ചേക്കാം. എടോ ദേ ഈ കുരങ്ങനെ കണ്ടിട്ട് ഒരു കുരങ്ങന്റെ ചായ ഇവിടെ തോന്നാനില്ലല്ലോ. നല്ല കൗതുകം കേട്ടോ, എത്ര തരം വാനരന്മാരാ. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താ? ഇനി ഒരു കൽപ്പന കിട്ടുന്നത് വരെ വാനരന്മാരാരും ഇരുന്ന സ്ഥലത്തു നിന്ന് അനങ്ങരുത് എന്നായിരുന്നു സുഗ്രീവനെ കൽപ്പന. ഇവർക്കതറിയില്ല ഇവരെങ്ങനെ നടക്കുക. അതിനിടയിൽ സൈന്യത്തിലെ ചിലറിയവരെ കണ്ടു. എടോ ആരാ അവിടെ കൽപ്പന നക്ഷിച്ച് നടക്കണത്? ആവോ വിളിച്ചു ചോദിക്കാം. ആരാ അവിടെ കൽപ്പന നക്ഷിച്ച് നടക്കണത്? ഇങ്ങോട്ട് തന്നെയാ. ഏ ഏ ആരാ ഇവിടെ വന്നിരിക്കാ? ഏ എന്താ ഇന്ന് നടക്കണത്? എടോ വിട്ടി താമരി, നമുക്ക് തന്നെ വാനരന്മാര് നടക്കാവില്ല, ചെയ്യാ ഓടുകയാവും ചെയ്യാം, നമുക്ക് ഓടാം. അവരോടാനും തുടങ്ങി. ആരവിടെ ഏ ആരവിടെ കൽപ്പന ആക്കിച്ച ഓടണത്? നിങ്ങളോട് തന്നെയാ. ആരാ ഏ ഇവിടെ വന്നിരിക്കാ? എന്താ സാരണ? എടോ വിട്ടി താമരി, നമുക്ക് തന്നെ വാനരന്മാര് നടക്കുക ഓടുന്നല്ല, ചെയ്യാ ചാടുക ചെയ്യാ. കാണാറില്ലേ മരച്ചിലിടെ മുകളിലൊക്കെ ചാടി നടക്കുന്നത്? നമുക്ക് ചാടാം. അവര് ചാടാനും തുടങ്ങി. ആരവിടെ ഏ ആരാ അവിടെ കൽപ്പന കിച്ച് ചാടണത്? നിങ്ങളോട് തന്നെയാ. ആരാ ഇവിടെ വന്നിരിക്ക? സരണ. എടോ ഇപ്പൊ എന്താ ചെയ്യാ? ഒക്കെ ചെയ്യാം. ഓടി ചാടി നടക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ചിലർ ഇവരെ പിടികൂടി. അതേ നിങ്ങൾ ആരാ? ഏ ആരുടെ കൂടെ ഉള്ളവരാ? അപ്പോ വാനരന്മാരൊക്കെ ഓരോരോ സംഘങ്ങളാക്കി അവർക്ക് ഓരോ നേതാക്കളുണ്ട്. ആരുടെ കൂടെ ഉള്ളവരാ? നീലന്റെയോ പണസന്റെയോ സുശാന്റെയോ? പന 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 എന്ത് പനയോ? നേതാവിന്റെ പേര് കൂടി ശരിക്കും പറയാൻ കിട്ടുന്നതൊക്കെയാ പനസൻ. ഇങ്ങനെ പനസാ? ദേ നിങ്ങൾ വരിക പനസനോടാ. ദേ ഇവര് കൊറേ നേരമായി കൽപ്പനയൊക്കെ ലംഘിച്ചിടയിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണം. എന്താ ഇത്? കൽപ്പന എല്ലാവർക്കും ബാധല്ലേ, താൻ എന്താ ഇവരിങ്ങനെ അടിച്ചുവിട്ടേക്കണത്? പനസം നോക്കി. ഏ ഇവരെന്റെ കൂടെ ഉള്ളവരെന്നല്ല, എന്റെ കൂടെ ഉള്ളവരുതാ ഇരിക്കണ്ടേ. കണ്ടില്ലേ ആരും വിലകിട്ടില്ല. ആഹാ നിങ്ങൾ കളം പറഞ്ഞില്ലേ, കൊടുത്ത് പ്രശ്നം. അയ്യോ ഞങ്ങൾ ഈ പനസന്റെ മറ്റേ പനസന്റെ മറ്റേ പനസനോ? പനസനെ വന്നേള്ളൂല്ലോ. ആരും നീലന്റെയോ? അതെ നീല നീല. നീലനായാലും പച്ചയായാലും മടി കൊള്ളാതെ രക്ഷ കെട്ടാന്നായി. നീലനെടുത്താ അങ്ങനെ അടുക്ക. നീല ഇവര് കൊറേ നേരായി കൽപ്പനയൊക്കെ ലംഘിച്ചെടിയിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നു. തന്നെ കൂടി ഇല്ലവരെ, എന്താ ഇവരെ അഴിച്ചു വിട്ടേക്കണത്? കൽപ്പന എല്ലാവർക്കും ബാധല്ലേ. നീലൻ നോക്കി. ഏ ഇപ്പൊ എന്റെ കൂടെ ഉള്ളവരെന്നല്ല, എന്റെ കൂടെ ഉള്ളവരുതാ ഇരിക്കണ്ട്. കണ്ടില്ലേ ആരും വിടകിട്ടില്ല. ആഹാ നിങ്ങൾ വീണ്ടും കള്ളം വന്നില്ല, കൊടുത്തു പ്രഹരം. ഇങ്ങനെ വാനരന്മാരും ഉറക്കെ പ്രയോഗം തുടങ്ങി. അവരൊക്കെ നിലവിളിക്കാനും അവസാനം അവർക്ക് മനസ്സിലായി എന്താ ഈ ഭഗവാൻ വിചാരിച്ചാലേ രക്ഷപ്പെടാനാവൂന്ന്. അയ്യയ്യോ ശ്രീരാമചന്ദ്രൻ രക്ഷിക്കണേ, ശ്രീരാമചന്ദ്രൻ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഭഗവാൻ ഇത് കേട്ടു. സുഗ്രീവ ആരവിടെ എന്നെ വിളിച്ച് കരയണത്? ഏ ഒന്ന് ചെന്ന് അന്വേഷിച്ചു വരൂ. സുഗ്രീവ ചെന്ന് നോക്കുമ്പോ നല്ല നേരം പോക്ക വാനരന്മാരുടെ പ്രയോഗം നിലവിളി. അടി കൊടുത്തവരെയും കൊണ്ടവരെയും ഒക്കെ കൂട്ടി സ്വാമിയുടെ മുന്നിലെത്തി. ദേ സ്വാമി ഇവരാണ് ബഹളം ഉണ്ടാക്കിയത്. ആരാ എന്താ എന്തൊരു ബഹളം? ദേ സ്വാമി ഇവര് കൊറേ നേരമായി കൽപ്പനയൊക്കെ ലംഘിച്ചിടയിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണു. ഞങ്ങൾ വിളിച്ച് ചോദ്യം ചെയ്തതാ, ചോദ്യം ചെയ്തതാ. കരണ ശബ്ദമാണല്ലോ വേണ്ടത്. അതെ ഞങ്ങൾ ചോദിച്ചപ്പോ ഒരു കള്ളം പറഞ്ഞു, അപ്പൊ ഞങ്ങൾ ഒന്ന് കൊടുത്തു. അപ്പൊ ഒരു വിണ്ണും കള്ളം പറഞ്ഞു, വിണ്ണും കൊടുത്തു, വിണ്ണും കള്ളം പറഞ്ഞു, വിണ്ണും കൊടുത്തു. ആ മതി 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 മതി. ആട്ടെ നിങ്ങൾ ആരാ? ആരുടെ കൂടെ ഉള്ളവരാ? അപ്പൊ രാവണൻ രാജന്റെ വിഭീഷണൻ അവിടെ എത്ര കഴിഞ്ഞിരുന്നു, ജ്യേഷ്ഠനോട് തെറ്റി രാമന്റെ കൂടെ കൂടെ കഴിഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിന് മനസ്സിലായി ഇവരാരാന്ന്. സ്വാമി ഇവരെ വാനരന്മാരല്ല, പിന്നെയോ വാനര വേഷം കെട്ടി വന്നിട്ടുള്ള രണ്ട് രാക്ഷസന്മാരാണ്. രാവണൻ എന്ന ചാരന്മാരിൽ പ്രമുഖരാണ്. ശുഗൻ എന്നും സാരണ എന്നാ ഇവരെ പേര്. സത്യം പറയാ ഭേദം അവർക്ക് മനസ്സിലായി. എന്തിനാ വന്നത്? ശക്തി അരൻ എന്നിട്ടെന്ന് അറിഞ്ഞോ? അയ്യോ അറിഞ്ഞ തന്നെ മതിയേ. സുഗ്രീവ ഇവർക്ക് വേണ്ടത് എന്താ വെച്ചാ പറഞ്ഞു കൊടുത്തേ.
സഹരിക്കാനുള്ള അങ്കയിലേക്ക് മടക്കിക്കൊള്ളൂ. ഞാന് അരുണായാരാമേണ മുക്തൗതാമസ്വാമിയുടെ കരുണാഹേതുവായിട്ട് അവരവിടെ നിന്നവരായി ലങ്കാമേത്യൃതനദി ലങ്കാ നഗരിയെ പ്രാപിച്ച് രാവണ സമീപത്ത് ചെന്ന് ശങ്കയോടുകൂടി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് അതൊരു ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനോ ശുഭസാരണന്മാർ വന്നു പോയതിനു ശേഷം യുദ്ധം ആരംഭിക്കുവാനുള്ള പ്രതീക്ഷിച്ച് ആയവിടെ വർത്തിക്കുകയും ചെയ്തു. അപ്രകാരമെല്ലാമായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനോ ഭഗവാൻമാരേ